നമസ്കാരം. സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ കരട് വിജ്ഞാപനം ഇറക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി. അന്തിമ വിജ്ഞാപനം തെരഞ്ഞെടുപ്പിന് മുൻപ് പാടില്ല. കരട് വിജ്ഞാപനം അംഗീകരിക്കില്ലെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി. രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള തിരിച്ചടിയെന്ന് രമേശ് ചെന്നിത്തല, സ്വാഗതാർഹമെന്ന് കെ എം മാണി. മലപ്പുറത്ത് ഇ അഹമ്മദും പൊന്നാനിയിൽ ഇ ടി മുഹമ്മദ് ബഷീറും ലീഗ് സ്ഥാനാർത്ഥികൾ. അഹമ്മദിനെതിരായ കീഴ്ഘടകങ്ങളുടെ എതിർപ്പ് സെക്രട്ടേറിയറ്റ് തള്ളി. വടകരയും വയനാടും ഇല്ല, സോഷ്യലിസ്റ്റ് ജനത പാലക്കാട്ട് മത്സരിക്കും. ആർ എസ് പിയെ മുന്നണിയിലെടുക്കാനുള്ള തീരുമാനത്തിന് കെ പി സി സി നിർവാഹക സമിതിയുടെ അംഗീകാരം. ആർ എസ് പി മുന്നണി വിട്ടത് മുൻകൂർ തിരക്കഥയനുസരിച്ചെന്ന് വൈക്കം മിഷൻ. സരിതയുടെ പരാതിയിൽ അബ്ദുള്ള കുട്ടിക്കെതിരെ കേസെടുത്തു. ചുമത്തിയത് ബലാത്സംഗ കുറ്റവും ലൈംഗികമായി ശല്യം ചെയ്യലും. ശനിയാഴ്ച കാണാതായ മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിന് വേണ്ടി മൂന്നാം ദിവസവും തെരച്ചിൽ. തെരച്ചിലിന് 40 കപ്പലുകളും 34 വിമാനങ്ങളും. തെരച്ചിൽ വിയറ്റ്നാം തീരത്തെ ഫുക്കോക് ദ്വീപിന് സമീപം. മലപ്പുറത്ത് ഇ അഹമ്മദും പൊന്നാനിയിൽ ഇ ടി മുഹമ്മദ് ബഷീറും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളാവും. കോഴിക്കോട്ട് നടന്ന സെക്രട്ടേറിയറ്റ് പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ശേഷം സംസ്ഥാന പ്രസിഡന്റ് ഹൈദരലി ശിഹാബ് തങ്ങൾ പാണക്കാട്ട് വെച്ചാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. രാവിലെ കോഴിക്കോട് ചേർന്ന മുസ്ലിം ലീഗ് സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള അന്തിമ ചർച്ച നടന്നത്. തുടർന്ന് തീരുമാനമെടുക്കാൻ ഹൈദരലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തി. 5 മണിക്ക് പാണക്കാട് വെച്ച് തങ്ങളുടെ പ്രഖ്യാപനം. മലപ്പുറം മണ്ഡലത്തിൽ ഇ അഹമ്മദ് സാഹിബിനെയും പൊന്നാനി മണ്ഡലത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെയും സ്ഥാനാർത്ഥിയായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ ഇ അഹമ്മദിന്റെ സാന്നിധ്യം അനിവാര്യമാണെന്നും ഈ സാഹചര്യത്തിൽ അഹമ്മദിനെ മാറ്റുന്നത് പാർട്ടിക്കും യു പി എക്കും ഗുണം ചെയ്യില്ലെന്നും തീരുമാനം വിശദീകരിച്ച പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് സ്വാഭാവികമായ ചർച്ച മാത്രമാണ് പാർട്ടിയിൽ നടന്നത്. മറിച്ചുള്ള വാർത്തകളൊക്കെയും മാധ്യമ സൃഷ്ടിയാണെന്നും കുഞ്ഞാലിക്കുട്ടി വിശദീകരിച്ചു. അഹമ്മദ് സാഹിബിനെ സംബന്ധിച്ച് കുറേ ദിവസങ്ങളായി വാർത്താമാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ടിരുന്ന, അതിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല. ഇവിടെ നടന്നത് ഒരു തങ്ങളുടെ സാധാരണ ഒരു പ്രോസസ്സിന്റെ ഭാഗമാണ്. പ്രഖ്യാപനം വന്നതോടെ മുസ്ലിം ലീഗ് പ്രവർത്തകർ രംഗത്തിറങ്ങി. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചരണ ബോർഡുകളും ഉയർന്നു കഴിഞ്ഞു. മീഡിയ വൺ, മലപ്പുറം. പാർട്ടിയുടെ കീഴ്ഘടകങ്ങളുടെ എതിർപ്പ് മറികടന്നാണ് ഇ അഹമ്മദിനെ മത്സരിപ്പിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചത്. അഹമ്മദിന്റെ കാര്യത്തിൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ നിന്ന് ഹൈദരലി ശിഹാബ് തങ്ങൾ വെവ്വേറെ അഭിപ്രായം തേടി. എന്നിട്ടും അഹമ്മദിനെ മാറ്റാനുള്ള നീക്കങ്ങൾ ഫലം കണ്ടില്ല. ഇ അഹമ്മദിനെ ഇത്തവണ മത്സരിപ്പിക്കരുതെന്ന് മലപ്പുറത്തെ പാർട്ടി ഭാരവാഹികൾ പാണക്കാട് തങ്ങളെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടതാണ്. യൂത്ത് ലീഗിനും ഇതേ അഭിപ്രായമായിരുന്നു. അഹമ്മദിനെ മാറ്റാനായി പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം ഇടപെട്ട് ചർച്ച നടത്തിയെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല. തന്നെ അപമാനിക്കാൻ കൂട്ടുനിൽക്കരുതെന്ന് ഇ അഹമ്മദ് പാണക്കാട് തങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ നേതൃയോഗങ്ങൾ ചേർന്നത്. ആദ്യം ചേർന്ന സെക്രട്ടേറിയറ്റിൽ പൊതുചർച്ച നടന്നതേയില്ല. പാണക്കാട് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും കെ പി എ മജീദും ഓരോ അംഗത്തെയും ഒറ്റക്ക് വിളിച്ച് അഭിപ്രായം ആരാഞ്ഞു. അതിനുശേഷം യോഗം പിരിഞ്ഞു. ഇവിടെ ഒരു വിധത്തിലുള്ള ചർച്ചയും ആ തരത്തിലുണ്ടായിട്ടില്ല. പിന്നെ അഹമ്മദ് സാഹിബ് മാറുന്ന സാഹചര്യമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റി എം പി മാറുന്ന കാര്യമോ ഒന്നും പാർട്ടി ആലോചിച്ചിട്ടേയില്ല. തുടർന്ന് ചേർന്ന പ്രവർത്തക സമിതിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പാണക്കാട് തങ്ങളെ ചുമതലപ്പെടുത്തിയതായി പി കെ കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. പ്രവർത്തക സമിതിക്ക് ശേഷം ഉന്നതാധികാര സമിതി കൂടി ചേർന്ന് പ്രധാന നേതാക്കൾ പാണക്കാട്ടേക്ക് തിരിക്കുകയായിരുന്നു. എം കെ ഷുക്കൂർ, മീഡിയ വൺ, കോഴിക്കോട്. ഈ വിഷയം ചർച്ച ചെയ്യാൻ കെ എൻ എ ഖാദർ എം എൽ എ, ഒപ്പം എം ഇ എസ് പ്രസിഡന്റ് ശ്രീ ഫസൽ ഗഫൂർ, മാധ്യമപ്രവർത്തകൻ ശ്രീ എ സജീവൻ എന്നിവർ ചേരുന്നു. ഒപ്പം ശ്രീ ടി കെ അംസ, സി പി എം നേതാവ്, അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ എ സജീവൻ, സ്വാഭാവികമായ ചർച്ചകൾ മാത്രമാണ് ഇത് സംബന്ധിച്ച് ഉണ്ടായത്. അഹമ്മദ് സ്ഥാനാർത്ഥിയാവുന്നതിന് ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അഹമ്മദിനെതിരെ എതിർപ്പുണ്ടായിരുന്നു, അഹമ്മദ് മത്സരിക്കുന്നതിനെതിരെ എതിർപ്പുണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ ആ സാഹചര്യങ്ങൾ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. എങ്ങനെ മറികടന്നു എന്നത് മറ്റൊരു ചർച്ച. എന്ന നിലയിൽ ലീഗിലെ പ്രവർത്തകർ കീഴ്ഘടകങ്ങൾ ആവശ്യമുന്നയിച്ചുവെന്നും കോൺഗ്രസിന് അതിലെതിർപ്പുണ്ട്, ഇ അഹമ്മദ് സാഹിബ് സ്ഥാനാർത്ഥിയാവുന്നതിൽ എതിർപ്പുണ്ട് എന്നെല്ലാം കുറേ ദിവസങ്ങളായിട്ട് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ വാർത്തകളെ, ഇങ്ങനെ വരുന്ന വാർത്തകളെ പൂർണ്ണമായിട്ടും സാധാരണ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും പറയുന്ന പോലെ
ഇതിന് മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന കാര്യമില്ല. കാരണം അടിത്തട്ടിൽ നിന്ന് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വാർത്തകളായിട്ട് മാറുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നു ഇതിൽ ചെറിയ രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നത്. എതിർക്കുന്നത് ഈ അഹമ്മദ് എന്ന രാഷ്ട്രീയ നേതാവിനോടുള്ള വ്യക്തിപരമായ വിരോധം ആവണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രായമാണ് ഒരു ആരോപണമായിട്ട് ഉയർന്നു വന്നിരുന്നത്. അതിന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രായമായിട്ട് എൻ്റെ കൈ ആളുകൾ പിടിക്കുന്നത് എൻ്റെ പ്രായമായതുകൊണ്ടല്ല, എനിക്ക് നടക്കാൻ വയ്യാത്ത കൊണ്ടല്ല. അത് ആളുകൾ കൈ പിടിക്കുമ്പോൾ ഞാനെന്ത് ചെയ്യാനാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇങ്ങനെ, പക്ഷേ എന്തായാലും ഇത്തരം സംഭവങ്ങളൊക്കെ പൂർണ്ണമായിട്ടും നിഷേധിക്കാൻ പറ്റില്ല. അങ്ങനെ ചില ആരോപണങ്ങളോ ചില എതിർപ്പുകളോ ഒക്കെ ഉണ്ടായിരുന്നുള്ള സത്യമാണ്. ആ പക്ഷേ അതേ സമയത്ത് തന്നെ ഇദ്ദേഹത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ പലപ്പോഴും അങ്ങനെയുണ്ടാവും. കുറേ കാലമായിട്ട് ഒരാൾ മത്സരിക്കുന്നു, ചില ആളുകൾ തന്നെ മത്സരിക്കുന്നു എന്നുള്ളത് ഏതൊരു പാർട്ടിയിലും അതിലെ മറ്റുള്ള ആളുകൾക്ക് സ്ഥാനാർത്ഥി മോഹം ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. സ്ഥാനാർത്ഥി മോഹികൾ പലപ്പോഴും നേരിട്ടോ അല്ലെങ്കിൽ മറ്റ് ആളുകൾ വഴിയോ ഒക്കെ ആരോപണങ്ങൾ ഉന്നയിക്കാനും സാധ്യതയുണ്ട്. ഇതൊക്കെ അത് ലീഗിലും സംഭവിക്കാം. ലീഗിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ പറയുന്നത് പലപ്പോഴും ലീഗ് ഒരു ഇതിനെല്ലാം അതീതമായിട്ടുള്ള പാർട്ടിയാണെന്നുള്ളൊരു ധാരണ വെച്ചായിരിക്കും. അതെല്ലാ പാർട്ടി നേതാക്കന്മാരും പറയാറുണ്ട്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ പോലെ തന്നെ മാധ്യമ സൃഷ്ടി എന്നുള്ള വാക്ക് ഇതിനേക്കാൾ ഇത് പലതവണ ആവർത്തിച്ചിട്ടുള്ള ആളാണ് ശ്രീ പിണറായി വിജയൻ. ഇപ്പോൾ സി പി എമ്മിനകത്തുള്ള വിഭാഗീയതയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എപ്പോഴും പറയാറുള്ളത് അതെല്ലാം മാധ്യമ സൃഷ്ടിയാണ്. പക്ഷേ പിൽക്കാലത്ത് ഇത് മാധ്യമ സൃഷ്ടിയല്ല, സത്യമാണ് എന്നുള്ള കാര്യം നമ്മൾ കാണുകയും ഈ നേതാക്കന്മാരൊക്കെ തന്നെ വി എസ് ആണെങ്കിലും പിണറായി ആണെങ്കിലും മറ്റ് നേതാക്കന്മാരാണെങ്കിലും ഒക്കെ തന്നെ ഇത് സമ്മതിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതേപോലെ ഇതൊക്കെ നമ്മൾ ഇത് ഇങ്ങനെയൊന്നും സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതേസമയത്ത് അത് ചർച്ച ചെയ്യുമ്പോൾ ഈ അഹമ്മദിനെ മാറ്റി നിർത്തിയാൽ പകരം ആര് എന്ന ചർച്ചയിലാണോ ഈ അഹമ്മദ് വരുന്നത്? ഈ അഹമ്മദ് ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് അദ്ദേഹം വരുന്നത്. പകരം ഒരാളിനെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നതല്ല വിഷയം. മുസ്ലിം ലീഗിൽ തന്നെ യോഗ്യരായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. പകരം ഒരാളെ കണ്ടെത്തുക പ്രയാസമുള്ള കാര്യമല്ല. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ പറഞ്ഞതുപോലെ ഇന്നത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. ഒന്നാമത് മോഡിയുടെ ഭീഷണി, ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരാനുള്ള സാധ്യത, യു പി എ ശക്തിപ്പെടേണ്ട ഒരു ആവശ്യകത, വളരെ സീനിയറായിട്ടുള്ള ഒരാൾ ഡൽഹിയിൽ പിടിപാടുള്ള പല ബന്ധങ്ങളുള്ള പരിചയസമ്പന്നനായ ഒരാൾ പാർലമെൻറ്റിൽ വരിക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സംഗതിയാണെന്ന് പാർട്ടിക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ അഹമ്മദ് സാഹിബിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചത്. അപ്പോൾ അത് വേറെ ഏതെങ്കിലും കാരണം കൊണ്ടാണ്, പകരം ഒരാളെ കണ്ടെത്താനില്ലാത്തത് കൊണ്ടാണെന്നുള്ള വ്യാഖ്യാനം വെറും ദുർവ്യാഖ്യാനം മാത്രമാണ്. അത് ശരിയല്ല. അദ്ദേഹം അർഹതപ്പെട്ടൊരു കാൻഡിഡേറ്റാണ്. ഈസ് എ സീനിയർ ലീഡർ. അപ്പോൾ അത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ പരിചയമുള്ള ഒരാൾ ഇപ്പോൾ പാർലമെൻറ്റിൽ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല മറ്റ് പല പാർട്ടികളിപ്പോൾ ഇടതുപക്ഷമൊക്കെ തീരുമാനിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക നോക്കിയാൽ അതിനേക്കാളും എത്രയെത്ര ഫാർ ബെറ്റർ അല്ലേ അഹമ്മദ് സാഹിബ്. അപ്പോൾ ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു പക്ഷേ ഏറ്റവും സീനിയറായിട്ടുള്ള, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ അഹമ്മദ് എന്ന് പറയേണ്ടി വരും. ഇന്നസെൻറ്റും ഫിലിപ്പോസ് തോമസും ക്രിസ്റ്റി ഫെർണാണ്ടസും പി കെ സൈനബിയും അബ്ദുറഹ്മാനും ഒരു പട്ടികയായിട്ട് നിങ്ങൾ വെച്ചാൽ ആ പട്ടികയിൽ നിന്ന് എത്ര അകന്നാണ് അഹമ്മദ് സാഹിബ് നിൽക്കുന്നത്, എത്ര ഉയരത്തിലാണ് അഹമ്മദ് സാഹിബ് നിൽക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം കഴിഞ്ഞ കാലഘട്ടത്തിൽ കേന്ദ്രത്തിലെ മന്ത്രിയായിരുന്നിട്ടും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഐക്യരാഷ്ട്രസഭയിൽ പോയിട്ടും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാരോടൊപ്പം ഒക്കെ ഇടപഴകിയും സംസാരിച്ചും പരിചയസമ്പന്നനായിട്ടുള്ള പാർലമെൻറ്റിൽ ഒരു എസൻഷ്യലായിട്ടുള്ള ആളാണ് അഹമ്മദ് സാഹിബ് എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യം പലപ്പോഴും ലീഗിൽ ഉണ്ടായില്ല. അതാണ് ഈ ചർച്ചയ്ക്ക് തന്നെ കാരണമായത് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ. അല്ലല്ല, ലീഗിൽ ആ ബോധ്യം ഉണ്ടല്ലോ. ലീഗിൽ ആ ബോധ്യമുണ്ട്. നിങ്ങൾ പറയുന്ന ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. മാത്രമല്ല പുതിയ കാലഘട്ടം നിങ്ങൾക്കറിയാം, യുവാക്കൾക്കൊക്കെ കൂടുതൽ അറിവുള്ളൊരു കാലഘട്ടമാണ്. സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഉള്ള കാലഘട്ടമാണ്. എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്, എക്കണോമിക്കൽ ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്, സയൻസ് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വളർച്ച ഉണ്ടായിട്ടുണ്ട്. മനുഷ്യൻ തന്നെ വളരെയധികം ഓരോ വ്യക്തിയും പ്രാപ്തന്മാരായിട്ട് വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ ജനാധിപത്യത്തിൻ്റെ ഒരു വളർച്ചയുടെ ഭാഗമായിട്ട് അഭിപ്രായങ്ങൾ പറയും. അതൊക്കെ
മോഹങ്ങളും വ്യാമോഹങ്ങളും ഒക്കെ ആയിട്ട് ചിത്രീകരിക്കുന്നത് ശരിയല്ല. രാഷ്ട്രീയ രംഗത്ത് വളരെയധികം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഉയർന്നു വരിക തന്നെ ചെയ്യും, അത് സ്വാഭാവികമാണ്. അങ്ങനെയുള്ള ധാരാളം പുതിയ തലമുറയിലും ഞങ്ങൾക്ക് ആളുകളുണ്ട്, പഴയ തലമുറയിലും ഞങ്ങൾക്ക് ആളുകളുണ്ട്, യോഗ്യരായിട്ടുള്ള. അഹമ്മദിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല, അഹമ്മദിൻ്റെ പ്രായാധിക്യം, ഹജ്ജ് കോട്ട അനുവദിച്ചതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, ഇഫ്ലു, അതുപോലെ അലിഗഡ് സർവകലാശാല തുടങ്ങിയ വിഷയങ്ങളിൽ അഹമ്മദിന് ഫലപ്രദമായി പലതും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന ആരോപണം, ഇത്തരം വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഒരു എം പി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് നെഗറ്റീവായ ഫാക്ടേഴ്സ്. അതോടൊപ്പം തന്നെ യുവാക്കളുടെ ഭാഗത്തുനിന്നും വലിയ എതിർപ്പും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഇത്രയും പതിറ്റാണ്ടായി അഹമ്മദ് ഈ സ്ഥാനങ്ങളൊക്കെ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്നൊരു ചർച്ച തുടക്കം മുതലേ ഉയർന്നു വന്നിരുന്നു. അത് എങ്ങനെയാണ് അതിനെ ലീഗ് മറികടക്കുന്നത്? സി, ആദ്യം ഖാദർ സാഹിബ് അപ്പുറത്തുള്ളതുകൊണ്ട് ഞാൻ പറയണം, ഞാൻ മറ്റൊരു മുസ്ലിം പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഒരു കമൻ്റ് അടിക്കുമ്പോൾ അദ്ദേഹത്തോട് പെർമിഷൻ കൂടെ എടുക്കണം, കാരണം അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ അഭിപ്രായം പറയുന്നു എന്നാവും. അപ്പോൾ ഇതിനൊരു വെറും രാഷ്ട്രീയ നിരീക്ഷണമായിട്ട് കൂട്ടിയച്ചാൽ മതി. ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ നിങ്ങളുടെ ഈ പോയിന്റ്സ് ഞാനൊന്ന് അനലൈസ് ചെയ്യാം. വളരെ അടുത്ത സുഹൃത്താണ്, ഒരു പ്രശ്നമില്ല. അപ്പോൾ അല്ല, ഞാൻ പറയുന്നത് സി, ആദ്യം നിങ്ങൾ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് വയസ്സിൻ്റെ, ഇവിടെ വി എസ് അച്യുതാനന്ദന് 90 വയസ്സായല്ലോ, എന്നൊരു മൂപ്പര പ്രതിപക്ഷ നേതാവായിട്ട് ഇരുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ കുഴപ്പമില്ലല്ലോ, എന്ത് ആരോഗ്യമുണ്ടും വി എസിനെയും താങ്ങി പിടിച്ചാണ് കൊണ്ടുവരുന്നത് പലയിടത്തും. അതിന് കൂടെ നടക്കേണ്ട ശശി അവരെ കൂടെ നടക്കാൻ സാധ്യത ഓക്കെ. ഇവിടെ രാജയ്യ ഗവർണറായിട്ടിരുന്നു, മൂപ്പര രണ്ട് യൂണിറ്റ് തൂക്കി പിടിച്ചാൽ നമ്മൾ കൊണ്ടുവരുന്നു. അപ്പോൾ വയസ്സ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം സോമനാഥ് ചാറ്റർജിയുടെ ഹെൽത്ത് നമുക്കറിയാലോ, ഇത് വയസ്സ് അന്ന് പോളിറ്റ് ബ്യൂറോയുടെ ഒരു ശരാശരി വയസ്സ് നമ്മൾ എടുത്തിട്ടുള്ളതാണോ? ഞങ്ങൾക്ക് പറയുന്നില്ല, അല്ല ഞാൻ പറയാം, ഞാൻ വെറൊരു ഡിബേറ്റിംഗ് സ്റ്റൈലിൽ മാത്രമേ ഇത് എടുക്കണോ, എനിക്ക് ഇതില്ല. ഒന്ന് വയസ്സിൻ്റെ കാര്യം, രണ്ടാമത്തെ കാര്യം പറയണത് ഈ ആസ് എൻ എം പി പെർഫോമൻസ്. അതിന് ഞാൻ വ്യക്തിപരമായൊരു മറുപടി പറഞ്ഞുതരാം. നിങ്ങൾക്കറിയുമെന്ന് പറഞ്ഞുകൂടാ, കേരളത്തിന് ആദ്യം ഒരു മുസ്ലിം വിദേശ രാജ്യമന്ത്രിയാവുന്നത് എൻ്റെ അമ്മയ്യപ്പന എൻ്റെ ഭാര്യയുടെ പിതാവ് അതായത് എ റഹീമാണ്. അദ്ദേഹം കൊല്ലം നിയോജകമണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതേ ആരോപണങ്ങൾ അദ്ദേഹത്തെ പറ്റി ഉണ്ടായി. കാരണം ഈ വിദേശ രാജ്യമന്ത്രിമാർക്ക് ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് എപ്പോഴും വിദേശ പര്യടനവും അവർക്ക് അവർ കടലാസ് കൊണ്ട് നോക്കും, അതവിടെ പോയി വായിക്കുക അറിയാലോ, നിങ്ങൾക്കറിയാലോ. ഡിപ്ലോമസി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ മണ്ഡലം ഒന്ന് നോക്കാൻ സമയം ഉണ്ടാവില്ല, അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്കാണ് ഇവരെ മെയിനായിട്ടുള്ള പ്രശ്നം. അന്ന് ഇതേ ആരോപണം ഉന്നയിട്ട് ഉണ്ടായിട്ട് അദ്ദേഹത്തിന് കൊല്ലം സീറ്റ് നിഷേധിച്ചു, അതാണ് കൃഷ്ണകുമാറിനെടുത്തത്. അദ്ദേഹത്തെ പിന്നെ ഗവർണറായിട്ട് പറഞ്ഞു വിട്ടു, പാർട്ടിയായിട്ട് തെറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ വിദേശ രാജ്യമന്ത്രി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പാർലമെൻറ്റ് അദ്ദേഹത്തിന് ഇതിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു ഫാക്റ്റാണ്. പക്ഷേ ഒരു വിദേശ രാജ്യമന്ത്രി ലീഗിനും കേരളീയർക്കും ആവശ്യമാണ്. എന്താ കാരണം? നമുക്ക് ഈ ഗൾഫ് പ്രശ്നങ്ങളുള്ളതുകൊണ്ട്. അതുകൊണ്ട് അത് അദ്ദേഹത്തിനെതിരായിട്ടുള്ളൊരു പോയിൻ്റ് ഏറ്റെടുക്കാൻ പാടില്ല. പിന്നെ മൂന്നാമത്തെ പോയിൻ്റ്, നിങ്ങൾ അത് എല്ലാ യൂത്ത് സംഘടനകളും അത് കെ എസ് യു ഡിമാൻഡ് വെക്കണമല്ലേ? കെ എസ് യുവിൻ്റെ ഒരു ഡിമാൻഡ് ഇവരുടെ ആ വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങോട്ട് തരണമെന്നല്ലേ? ഡിമാൻഡുകൾ എല്ലാ സംഘടന വെക്കും, അവർക്ക് ഒന്നോ രണ്ടോ എം എൽ എ സീറ്റൊക്കെ കൊടുക്കും. ഇപ്പോൾ കഴിഞ്ഞ തവണ നമുക്കറിയാലോ, ഡി വൈ എഫ് ഐയുടെ പ്രവർത്തകരെ നിർത്തിയിട്ടൊക്കെ ഇവിടെ തോറ്റുപോയില്ലവരൊക്കെ, രാകേഷും റിയാസൊക്കെ തോറ്റുപോയല്ലോ. അപ്പോൾ എല്ലാ സംഘടനകളിലും ഒരു കാലഘട്ടത്തിൽ ഈ യുവ സംഘടനകൾക്ക് വെയിറ്റ് കൂടും. ഇപ്പം ലീഗിൽ യുവ സംഘടന ശക്തമാണ്. ഇപ്പോൾ പി കെ ഫിറോസ് ആയാലും സാദിഖ് അലി ആയാലും അഷ്റഫ് അലി ആയാലും ഒക്കെ അവർ നിങ്ങളുടെ മീഡിയയിൽ വരുന്നത് നിങ്ങൾക്കറിയാലോ, അവരുടെ പ്രതികരണങ്ങൾ ഇന്ന് പല കാര്യങ്ങളിൽ, ഇപ്പോൾ വിവാഹപ്രായമടക്കമുള്ള കാര്യങ്ങളിൽ പി കെ ഫിറോസിൻ്റെ പ്രതികരണം നിങ്ങൾ കേട്ടാണല്ലോ. അപ്പോൾ ഇവർ നാച്ചുറലി ഇവർ പോയി ഇവർ ഡിമാൻഡ് വെക്കും, ഇവർ ഡിമാൻഡ് വെച്ച് കാണും, വെച്ചോ ഇല്ലേ എന്നുള്ളപ്പോൾ അവരില്ലാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല ഡിമാൻഡ് വെച്ച് നമ്മൾ. അപ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാ പാർട്ടികളിലും ഉണ്ടാകുന്ന മാതിരി തന്നെ ലീഗിലും ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ പൊതുവേ തന്നെ ഒരു കാര്യം പറയാം, അപ്പോൾ അഹമ്മദിനെ നിർത്തിയാൽ ഒരു പരാജയ ഭീതി അത് ഉണ്ടാകും എന്ന ഒരു തോന്നലിൽ നിന്നല്ല ഈ സംഭവങ്ങൾ ഉണ്ടായത്? ഒരിക്കലല്ല, അഹമ്മദിനെ നിർത്തിയതുകൊണ്ട് ലീഗിൻ്റെ വോട്ട് കൂടാനും പോണില്ല, ലീഗിൻ്റെ വോട്ട് കുറയാനും പോണില്ല. എൻ്റെ അഭിപ്രായമാണ്, ലീഗിന് എന്ത് വോട്ടിന് അർഹതയുണ്ടോ ഇപ്പോൾ ലീഗിൻ്റെ പെർഫോമൻസിൻ്റെ ബേസിസിൽ, അത് ലീഗിന് മലപ്പുറത്തോ അല്ലെങ്കിൽ പൊന്നാണിയിൽ അവർക്ക് കിട്ടും. അത് ഇലക്ഷൻ്റെല്ലാം നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷേ അങ്ങനെ ഒരു വികാരം അഹമ്മദ് സാഹിബിനെതിരായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിവരായിട്ട് ഇടപഴകുന്ന ആളാണ്. ഇപ്പോൾ എം ഐ ഷാനവാസിനെതിരായിട്ടുള്ള പരാതി വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിനെതിരായിട്ട് പരാതിയില്ല, പരാതി കൂടുതൽ ഷാനവാസിനെ. സജീവൻ, അപ്പോൾ മണ്ഡലത്തിൽ സർവദാ സ്വീകാര്യനാണ് ഈ അഹമ്മദ്, ചില യുവജന സംഘടനകളിൽ നിന്നുണ്ടായ എതിർപ്പുകളാണ് ഇതിന് നിദാനം എന്ന് ശ്രീ ഫസൽ ഗഫൂർ. അല്ല, ഇതിൽ എതിർപ്പ് എന്ന് പറഞ്ഞത് നേരത്തെ ഫസൽ ഗഫൂർ പറഞ്ഞ പോലെ അതിലെന്തെല്ലാമാണ് എതിർപ്പ് എന്നുള്ള കാര്യം പുറത്തേക്ക് ഇപ്പോഴും വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും എതിർപ്പുണ്ടാവും. അതിൽ ഞാൻ കരുതുന്നത് പലപ്പോഴും ഈ ഒരു സ്ഥാനം ഒരാൾ തന്നെ, ഇപ്പോൾ ലീഗിൽ ഒരു കാലത്ത് സേഠ് സാഹിബും ബനാത്ത് വാലയും
തുടർച്ചയായിട്ട് സ്ഥാനാർത്ഥികളായിക്കൊണ്ടിരുന്ന ഒരിതുണ്ട്. അവർ പലപ്പോഴും അവർക്കെതിരെ ഉണ്ടായിരുന്ന പലപ്പോഴും ആരോപണങ്ങളൊന്ന് മണ്ഡലത്തിലേക്ക് വരാൻ അവർക്ക് സമയം കിട്ടാറില്ലാണ്. മന്ത്രിയൊന്നും ആവാത്ത ഘട്ടത്തിൽ പോലും അവർക്ക് സമയം കിട്ടുന്നില്ല എന്നൊരു പരാതി പതിവായിട്ടുണ്ടാവാറുണ്ടായിരുന്നു. എതിർ സ്ഥാനാർത്ഥികളും എതിർ മുന്നണികളും മുന്നണിയും പലപ്പോഴും അതിരൂക്ഷമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കൊണ്ടുവരുന്ന ആരോപണങ്ങളിലൊന്ന് ഇവരെ ഒന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോയാൽ പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിലേ കാണുമെന്നുള്ളതാണ്. അത്രമാത്രം നേരത്തെ ശ്രീ ഫസൽ കപൂർ പറഞ്ഞ പോലെ അത്രമാത്രം രൂക്ഷമായിട്ടുള്ളൊരു ഇത് അഹമ്മദ് സാഹിബിനില്ല. അപ്പോൾ ഇതുകൊണ്ട് ഈ പിന്നെ ഒരു ഈ ഇപ്പോൾ മറ്റെല്ലാ പാർട്ടികളും വരുന്ന പോലെ പുതുമുഖങ്ങൾക്ക് സ്ഥാനം കൊടുക്കുക, യുവാക്കൾക്ക് സ്ഥാനം കൊടുക്കുക എന്നൊരു ഒരു താല്പര്യം ലീഗിലും ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഈ അഹമ്മദ് മാറണം എന്നുള്ളതായിരുന്നില്ല, മാറിക്കഴിഞ്ഞാൽ ആര് എന്നുള്ളതായിരുന്നു ഈ ലീഗിനകത്തെ പിന്നീട് വന്നിട്ടുള്ള അഭിപ്രായങ്ങളും ചർച്ചകളും തർക്കങ്ങളും എന്നാണ് ഞാൻ ഈ അത് സംബന്ധിച്ച വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഈ അഹമ്മദിനെ മത്സരിക്കുന്നതിൽ അദ്ദേഹത്തിനെ മാറ്റിയിട്ട് വേറൊരാളാക്കണമെന്ന് ഏതാണ്ട് പാർട്ടി അംഗീകരിച്ചു, പാർട്ടി അതിനോട് അനുഭാവപൂർണ്ണമായിട്ട് നിലപാടെടുത്തു എന്നാണ് ആദ്യ ഘട്ടങ്ങളിൽ നിന്ന് വന്നിരുന്ന വാർത്ത. അത് അങ്ങനെയെങ്കിൽ പിന്നീട് എനിക്കാവണം അല്ലെങ്കിൽ എന്നെ ആളുകളാക്കണം എന്നൊരു ചർച്ചയാണ് അവിടെ ഒരു ഡിബേറ്റാണ് യോഗത്തിൽ വന്നത്. അത് പക്ഷേ അത് പലപ്പോഴും അത് വരുമ്പോഴാണ് ഇത് എന്നാൽ ഇതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ശ്രീ അഹമ്മദാണ് എന്നുള്ള രീതിയിലേക്കുള്ളൊരു നിലപാടിലേക്ക് പാർട്ടി നേതൃത്വം പോയതെന്നാണ്. അപ്പോൾ ഒരു ഒരു കാര്യം സത്യമാണ്. സജീവൻ, ആരൊക്കെയാണത് ആരെക്കാൾ ഭേദം എന്ന താരതമ്യമാണ് വരുന്നത്? അല്ല, ഇതിലിപ്പോൾ ഇപ്പോൾ ഇതിൽ വന്നിട്ടിപ്പോൾ വാർത്തകൾ വന്നുള്ളതനുസരിച്ച് ഈ വഹാബ് ആവണമെന്ന് പറഞ്ഞ് ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പല പല പേരുകളും വന്നിട്ടുണ്ട്. ഈ പേരുകളിൽ ഏതാവണം എന്താവണം എന്നുള്ളൊക്കെ വന്നുള്ളത് ഇതും നമുക്ക് ഞാൻ കൃത്യമായിട്ട് പറയുന്നത് കാരണം ഇത് അതിനകത്തു നിന്ന് വരുന്ന വാർത്തകളിൽ നിന്ന് പുറത്തു വരുന്നതാണ്. അപ്പോൾ ഈ ഇതിലാരെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള പ്രശ്നം വരുമ്പോൾ അത് ഇതൊരു ഗ്രൂപ്പ് പ്രശ്നം പോലും ആവണമെന്നില്ല. ലീഗിനകത്ത് അങ്ങനെ ഒരു ഗ്രൂപ്പ് പ്രശ്നം പലപ്പോഴും നമ്മൾ കാണാറില്ല. ഇത് അത് പക്ഷേ ഈ ആവശ്യം ഒരുപക്ഷെ എനിക്ക് സ്ഥാനാർത്ഥിയാവണം എന്നുള്ള താല്പര്യം ഒരാൾക്കുണ്ടാവാം, അല്ലെങ്കിൽ ഇന്ന ആൾ സ്ഥാനാർത്ഥിയാവുന്നതാണ് നല്ലതെന്നുള്ള താല്പര്യങ്ങളുണ്ടാവാം. അങ്ങനെയുള്ള തർക്കങ്ങൾ വരുമ്പോൾ അതൊരു ഒരു ഒരു പ്രത്യേക രീതിയിലേക്ക് എല്ലാവർക്കും പിന്നെ സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാവാതെ വരുമ്പോൾ പൊതു ഇപ്പോൾ നിലവിലുള്ള സിറ്റിംഗ് എം പി എന്നുള്ള നിലയ്ക്കും പൊതുവേ ലീഗിലെ ഏറ്റവും കൂടുതൽ ഉയരങ്ങളിലുള്ള ഒരാൾ നിൽക്കും, മറ്റ് സംസ്ഥാന തരത്തിലുള്ള നേതാക്കന്മാരെക്കാളൊക്കെ ഉയരത്തിലാണ് അദ്ദേഹം. രണ്ട് തവണ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ സ്വീകാര്യനായൊരു നേതാവ് എന്ന രീതിയിൽ അവരെടുത്തതായിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണോ ശ്രീ ഫസൽ ഗഫൂർ നേരത്തെ പറഞ്ഞതുപോലെ പകരക്കാരൻ ഇല്ലാത്തൊരു പ്രശ്നമുണ്ടോ? ശരി, ഇപ്പോൾ വഹാബിൻ്റെ പേര് പറഞ്ഞു. എനിക്ക് തോന്നല്ല വഹാബ് തന്നെ ചങ്കൂറ്റുണ്ടോയെന്ന് പറയാം. ഞാൻ അഹമ്മദ് സാഹിബിനെ പകരക്കാരനാണ്. എവിടെ കിടക്കണ വഹാബ്, എവിടെ കിടക്കണ അഹമ്മദ് സാഹിബ്? ഇറങ്ങിപ്പോയെന്നാ പറയുന്നത്? ഇറങ്ങിപ്പോയാൽ മണ്ടത്തരം. ഇറങ്ങിപ്പോയാൽ ഞാൻ എനിക്കാറുണ്ടോ നിങ്ങൾ പറഞ്ഞ മാതിരി? എനിക്ക് ഇതൊക്കെ ഇത് ഭയങ്കര അട്ടർ ഫൂളിഷ്നെസ് ആണ്. ഖാദർ സാഹിബ് എന്നോട്ടെ, കുഴപ്പമില്ല, ഖാദർ സാഹിബ് എഡ്യൂക്കേറ്റഡ് ആണ്, ഈ ലോയർ ഒക്കെ എത്രയോ പരിചയമുണ്ട്. അപ്പോൾ ഇതിൽ അയാൾ നമുക്ക് അംഗീകരിക്കാം. നമ്മളൊരു പേര് പറയുമ്പോൾ കുറച്ചും കൂടെ വിവരമുള്ള കാര്യം, ഞങ്ങൾ ഇവിടെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ കുറച്ച് വിവരമുള്ളവരാണെന്ന് മനസ്സിലാക്കണ്ടേ? ആരെങ്കിലും കയറ്റി ഇന്ത്യൻ പാർലമെന്റിനോട് പറഞ്ഞുവിടാൻ പറ്റുമോ? അത് പറ്റില്ല. ലീഗിൽ ഇഷ്ടം പോലെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ എന്താ പറ്റിയിരിക്കുന്നത് വെച്ചാൽ അതല്ല, ആദ്യം പേര് എം എൽ എമാരാണ്. ഇപ്പോൾ സമാധാനി എം എൽ എ ആണ്, ഖാദർ സാഹിബ് എം എൽ എ ആണ്. അപ്പോൾ ഒരുപാട് പേര് എം എൽ എമാരായതുകൊണ്ട് ചിലപ്പോൾ ഈ പറഞ്ഞ യുവാക്കനായി 20 പേരെ കിട്ടിയല്ലോ ലോട്ടറി അടിച്ച മാതിരി. അപ്പോൾ ഒരു മുൻനിര നേതൃത്വം മുഴുവനും ഇപ്പോൾ എം എൽ എമാരും മന്ത്രിമാരായിട്ട് ഇരിക്കുകയാണ് അവരുടെ. അപ്പോൾ അവരുടെ കയ്യിൽ റിസോഴ്സസ് അങ്ങോട്ട് പറഞ്ഞു. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇനിയിപ്പോൾ ഒരു മന്ത്രി ആവില്ലായിരിക്കും ബി ജെ പി വന്നാൽ, എന്നാൽ കൂടി മന്ത്രിയാവാൻ സാധ്യതയുള്ള, പറയാൻ പറ്റില്ല, നമ്മുടെ പൊളിറ്റിക്സ് അല്ലേ, സാധ്യതയുള്ള ഒരാളെ നമുക്ക് വിടാൻ പറ്റുള്ളൂ. ആ ബഷീർ സാഹിബ് അവിടെ ഉണ്ട്, അത് ഓക്കെ. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ പറഞ്ഞ കൂട്ടത്തിലുള്ള ആൾക്കാരിൽ എം എൽ എമാരങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അഹമ്മദ് സാഹിബിന് പകരക്കാരനുണ്ട തർക്കമുണ്ടായിരുന്നോ ഇല്ല എന്നുള്ളത് ഖാദർ സാഹിബിനെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അഹമ്മദ് സാഹിബിന് ഒരു പകരക്കാരൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ. ശ്രീ കെ എൻ ഖാദറി, കൊണ്ടോട്ടിയിൽ ഇന്ന് സന്ധ്യയ്ക്കും ഈ അഹമ്മദിനെതിരെ പ്രകടനം നടന്നുവെന്നാണ് റിപ്പോർട്ട്. അല്ല, അത് അങ്ങനെ കൊണ്ടോട്ടിയിൽ അങ്ങനെ ലീഗുകാരൊരു പ്രകടനം നടത്തിയതായിട്ട് എനിക്കറിവില്ല. ഇനി വേറെ ആരെങ്കിലും പ്രകടനം നടത്തിയോ എന്ന് അറിഞ്ഞൂടാ. മുസ്ലിം ലീഗുകാർ അങ്ങനെ ഒരു പ്രകടനത്തിനൊന്നും പോവില്ല, അത് കൊണ്ടോട്ടിയല്ല എവിടെയായാലും പോവില്ല. അപ്പോൾ ഈ പറയുന്നതിലൊരു ന്യായമില്ല. അപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞത് നിങ്ങൾ പ്രസാദ് കേട്ടല്ലോ. ഡോക്ടർ ഫസൽ ഗഫൂർ വളരെ സ്മാർട്ടായിട്ടുള്ള ഇൻ്റലിജൻ്റായിട്ടുള്ള അറിവുള്ളൊരു നേതാവാണ്. ഇപ്പോൾ അദ്ദേഹം ഒരുപാട് പോയിൻറ്റ്സ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരുപാട് എനിക്ക് ഒരുപാട് ആശ്വാസമായി. കാരണം അദ്ദേഹമാണ് അച്യുതാനന്ദൻ്റെ വയസ്സിനെ കുറിച്ച് പറഞ്ഞു,
ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. ഇൻ അഡീഷൻ ടു ദാറ്റ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ, ഷംസീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ CPM സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരുന്നു. ആ ചെറുപ്പക്കാരനെ പറ്റൂല എന്നാണ് അവരെ പാർട്ടിയിൽ പ്രധാനമായിട്ടും TP രാമകൃഷ്ണനും എല്ലാവരും ആവശ്യപ്പെടുന്നത്. ആകെ നിർത്തിയ ഒരു സ്ഥാനാർത്ഥി ഒരു ചെറുപ്പക്കാരനുള്ളത് അവനെ പറ്റൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ ഏജൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ട് യാതൊരു ന്യായവുമില്ല. അഹമ്മദ് സാഹിബിനെതിരായിട്ട് അങ്ങനെ ഒരു ജനമുന്നേറ്റമോ അങ്ങനെ അഹമ്മദ് സാഹിബിനെതിരായിട്ട് മുസ്ലിം ലീഗ് അണികളിലൊരു എതിർപ്പോ ഒന്നുമില്ല. മുസ്ലിം ലീഗ് അണികളെന്ന് പറഞ്ഞാൽ നല്ല ചെറുപ്പക്കാർ, അവർ ഫേസ്ബുക്കിലും ട്വിറ്ററിലും ബ്ലോഗിലും യൂട്യൂബിലും ഒക്കെ ഇടപെടുന്നവരും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറയുന്നവരാണ്. പക്ഷേ പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതേ മുസ്ലിം ലീഗുകാർ തന്നെ ഒറ്റക്കെട്ടായി എല്ലാം മറന്ന് കൈ മെയ് മറന്ന് പോരാടി ജയിപ്പിച്ചു കൊടുത്തിരിക്കും. യാതൊരു സംശയവും ട്വിറ്ററിലും മറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടു. അല്ല, അത് ഫേസ്ബുക്കിലും ട്വിറ്ററിലും ബ്ലോഗിലും യൂട്യൂബിലും ഒക്കെ പല അഭിപ്രായങ്ങളും ഈ കാര്യത്തെക്കുറിച്ച് മാത്രമല്ല മറ്റ് പല കാര്യങ്ങളെക്കുറിച്ചും വരാറുണ്ട്. ഒന്നും എവിടെയും വരാൻ പാടില്ല എന്ന് പ്രസാദ് എങ്ങനെ പറയും? രാഷ്ട്രീയ പ്രവർത്തനത്തിന് പൊതുജനങ്ങൾക്ക് ഞങ്ങളെ പറ്റി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഞങ്ങൾ MLA മന്ത്രിമാരായാലും MPമാരായാലും രാഷ്ട്രീയ നേതാക്കന്മാരായാലും വളരെ ശക്തമായിട്ടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ പൊതുജനങ്ങൾക്ക് അഭിപ്രായമുണ്ട്, അവകാശമുണ്ട്, അതെപ്പോഴും ചെയ്യാറുണ്ട്. ഏറ്റവും ശക്തമായിട്ട് ആളുകൾ ചീത്ത പറയാറുള്ളത് മൻമോഹൻ സിംഗിനെയും ഉമ്മൻചാണ്ടിയൊക്കെയാണ്. എന്താ കാരണം? അവർ ഉയർന്ന പദവികളാണ്. ബരാക് ഒബാമയെക്കുറിച്ച് രണ്ട് ചീത്ത പറയാതെ പിണറായി വിജയന് പ്രസംഗിക്കാൻ കഴിയുമോ? അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരാകുമ്പോൾ ഇപ്പോൾ വലിയ സ്ഥാനത്ത് അമേരിക്കൻ പ്രസിഡൻ്റാണെങ്കിൽ അതിനനുസരിച്ചുള്ള എതിർപ്പുണ്ടാവും, ഇന്ത്യൻ പ്രധാനമന്ത്രി ആകുമ്പോൾ അതിനനുസരിച്ചുള്ള എതിർപ്പുണ്ടാവും. EMS നമ്പൂതിരിപ്പാടിനും നയനാരനും അച്യുതാനന്ദനും പിണറായിക്കെതിരായിട്ട് ആളുകൾ വർത്തമാനം പറയും. അതുപോലെ അഹമ്മദ് സാഹിബ് ഒരു നാഷണൽ ലീഡറാണ്. അപ്പോൾ ആ ലീഡറെ പറ്റി ആളുകൾ അഭിപ്രായം പറയും. എന്നാലും മോശമായ അഭിപ്രായങ്ങളൊന്നും വന്നിട്ടില്ല. അഹമ്മദ് സാഹിബിനെ പോലുള്ള ഒരാൾ ഇപ്പോഴും മത്സരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പാർട്ടിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് നമ്മൾ മത്സരിപ്പിക്കുന്നത്. നിങ്ങൾ സ്ഥാനാർത്ഥി പട്ടിക മുഴുവൻ പുറത്തു വരട്ടെ, ഞങ്ങളെ സ്ഥാനാർത്ഥികൾ ഒട്ടും മോശമല്ല, അഹമ്മദ് സാഹിബ് മാത്രമല്ല ബഷീർ സാഹിബ് ഉൾപ്പെടെ ഒട്ടും മോശമല്ല എന്ന് കണ്ടെത്താൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ എതിര് പറയുക എന്നുള്ളത്, അത് രണ്ട് തരത്തിലുള്ള എതിർപ്പുണ്ട്. ഒന്ന് പ്രതിപക്ഷം കരുതിക്കൂട്ടി ചെയ്യുന്ന എതിർപ്പുകളുണ്ട്, ബോധപൂർവം ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തെറ്റാണെന്ന് വരുത്തി തീർക്കാനുള്ള രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടിയുള്ള എതിർപ്പുണ്ട്, അല്ലാത്ത എതിർപ്പുകളുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് ആസ് എ പാർട്ടി ഈസ് യുണൈറ്റഡ്. ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയ കക്ഷികളൊക്കെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ പ്രശ്നങ്ങളുള്ള പാർട്ടി മുസ്ലിം ലീഗാണെന്ന് കാണാൻ സാധിക്കും. ആ മുസ്ലിം ലീഗിൽ ഈ വിഷയത്തിലും ഒരഭിപ്രായ സമന്വയം തന്നെയാണുള്ളത്, ഒരു പ്രശ്നവുമില്ല. അഹമ്മദ് സാഹിബ് മോസ്റ്റ് കോമ്പിറ്റൻ്റ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റാണ്. അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. ആ കാര്യത്തിനൊന്നും ഞങ്ങൾക്ക് യാതൊരു സംശയവും. ഈ അഹമ്മദ് ഒരു ഉയർന്ന വ്യക്തിത്വമായതുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ ഔന്നത്യം കൊണ്ടാണ് ഇത്രയധികം വിമർശിക്കപ്പെട്ടത്. ഹജ്ജ് കോട്ടയെ സംബന്ധിച്ച വിമർശനങ്ങളൊക്കെ ഫേസ്ബുക്കിലൊക്കെ വന്നത് അതല്ല പ്രശ്നം. അല്ല, ഇത്ര അത് ആരോപണങ്ങൾ ഉയരുന്നത് ഓരോ ഇഷ്യൂ വരുമ്പോഴും ആരോപണങ്ങൾ ഉണ്ടാവാം, ഉണ്ടാവുന്നുണ്ടുള്ള കാര്യം സത്യമാണ്. അത് വ്യക്തിത്വത്തിൻ്റെ അഭിപ്രായം കൊണ്ടായിരിക്കില്ല. ഒരാൾക്കെതിരെ ഉണ്ടാവുന്ന വിമർശനം ഒരാൾ ഉയർന്ന വ്യക്തിയാണോ അല്ലയോ ഒന്നും നോക്കിയിട്ടില്ല. പലപ്പോഴും എന്തൊരു ഇഷ്യൂ ഉണ്ട്, അദ്ദേഹം ഇടപെടുന്ന ഇഷ്യൂവിൽ ഉണ്ടാവുന്ന കോൺട്രവേഴ്സി എന്താണോ അത് സംബന്ധിച്ച് വിമർശനങ്ങൾ ധാരാളം ഉണ്ടാവും. അതിൻ്റെ സത്യാവസ്ഥകൾ എന്തായാലും പോലും വിമർശനങ്ങൾ ഉണ്ടാവുന്നത് ഒരു വ്യക്തിയുടെ ഉയർച്ച എന്ന അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ വിമർശനങ്ങളൊക്കെ അത് തെളിയിക്കപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളതാണ് കാര്യം. തെളിയിക്കപ്പെടാതെ പോകുന്ന വിമർശനങ്ങളുണ്ട്. ഒരു വഴിയിലൂടെ പോകുന്ന ആർക്കെതിരെയും ആർക്കും വിമർശനങ്ങൾ ഉന്നയിക്കാം. അത് തെളിയിക്കപ്പെടുക എന്നുള്ളതാണ്. തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള നോക്കുന്ന അവസ്ഥയിലാണ് അതിനെല്ലാം ഈ ആരോപണങ്ങൾക്ക് എല്ലാം അതീതനായിട്ടൊരു വ്യക്തി മാറുന്നത്. അത് അങ്ങനെ അത് മാത്രമേ അതിൽ കണക്കാക്കേണ്ടതുള്ളൂ. അപ്പം അതുകൊണ്ട് ശ്രീ ഇ അഹമ്മദിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കൊണ്ടാണ് എന്നുള്ളതല്ല, അത് അദ്ദേഹത്തിന് ഭരണപരമായിട്ട് പ്രശ്നം ഇതുപോലെ കാര്യങ്ങൾ വരുമ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഒരു കാര്യം സത്യമാണ്, ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെല്ലാം പലതും തെളിയിക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അദ്ദേഹം ക്രൂശിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം സത്യമാണ്. ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നുള്ള യാഥാർത്ഥ്യം. ഹജ്ജ് കോട്ട താങ്കൾ മനപ്പൂർവ്വം വിട്ടുകളഞ്ഞതാണോ? ഇല്ല സി, ഹജ്ജ് കോട്ടയെ പറ്റിയിട്ട് ഒരാരോപണം ഉണ്ടെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതിൽ മനസ്സിലല്ലേ, പക്ഷെ നിർഭാഗ്യവശാൽ ആരും ഇത് തെളിയിച്ചില്ലല്ലോ. ഇതിങ്ങനെ കാറ്റിലിങ്ങനെ പോകുന്നത് ഹജ്ജ് കോട്ടയിൽ മാനിപ്പുലേഷൻ ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടാണ്. ഏജന്മാർ പറയുന്നു, അവർ പറയുന്നു, അഹമ്മദ് സാഹിബിന് റോളുണ്ടെന്ന് പറയുന്നു, ഏതോ ട്രാവൽ ഏജൻസിയിൽ അദ്ദേഹത്തിന് ഷെയർ ഉണ്ടെന്ന് പറയുന്നു, ഇങ്ങനെ പറയുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ഫാക്ട്സ് നോക്കാതെ പറ്റൂല.
അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് തോന്നണം ഇത് ശരിയാണെന്ന് തോന്നണം. അതിന് പാർട്ടി അദ്ദേഹത്തിനെതിരായിട്ട് ആക്ഷൻ എടുക്കാം. ഇവിടെ ഒരു കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ ഒരു നമ്മളിപ്പോട്ടെ ഏതെങ്കിലും ഒരു ലെവലിൽ, ഈവൺ ഒരു വിജിലൻസ് ലെവലിൽ പോലും, ഏറ്റവും ചുരുങ്ങിയതിപ്പോൾ വിജിലൻസ് ആണല്ലോ, എന്തെങ്കിലും പറഞ്ഞാൽ ഓടി ഇപ്പോൾ വിജിലൻസിൽ ഇത് കൊടുക്കാമെന്ന്, ആ ലെവലിൽ പോലും ഒരു ആരോപണം ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആരോപണത്തിൻ്റെ പേരിൽ മൂപ്പരെ മാറ്റി നിർത്താൻ പറ്റില്ല. പിന്നെ ആകെ ഞാനൊരു പോയിന്റ് പറയാം മാറ്റി നിർത്താൻ, അത് അഹമ്മദ് സാഹിബ് തീരുമാനിക്കേണ്ടതാണ്. അതായത് ഇത്തവണ ഏതായാലും യു പി എ വരാനുള്ള സാധ്യത കുറവാണ്, ഇത് രാഷ്ട്രീയ നിരീക്ഷണമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം സാധാരണ ഒരു എം പി ആയിട്ടിരിക്കണം, കേന്ദ്രമന്ത്രിയാവാനുള്ള സാധ്യതകൾ കുറവാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം തീരുമാനിക്കണം ഒരു ചെറുപ്പക്കാരന് കൊടുക്കണോ വേണ്ടേന്ന്. അദ്ദേഹം പറഞ്ഞു വേണ്ട, ഞാൻ ഒഴിയാണ്, ഒരു ചെറുപ്പക്കാരന് ഞാൻ കൊടുക്കണം. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിട്ട് ഒഴിയായിരുന്നെങ്കിൽ നമുക്ക് വളരെ സന്തോഷമാണ്. ഒരു ചെറുപ്പക്കാരൻ ഒരു അവസരം കൊടുത്തു, അവരിൽ തന്നെ ഒരുപാട് ചെറുപ്പക്കാർ ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായോ ഇല്ലയോ എന്തായാലും ഇതൊന്നും നമുക്കറിയില്ല. കാരണം അത് പാർട്ടിയുടെ ഇൻറ്റേണലായിട്ടുള്ളൊരു മാറ്റർ, ഒരു സംഭവമായതുകൊണ്ട് നമുക്കതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. മീഡിയ പറയുന്നത് കേൾക്കുന്നു, അതിന് ഞങ്ങൾ പ്രതികരിക്കുന്നത് മാത്രമേ. ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് തന്നെയാണ് സീനിയറായ നേതാവിനെ അയക്കുന്നത് എന്ന വ്യാഖ്യാനവും പാർട്ടി നൽകി. വേറെ വ്യാഖ്യാനം ഞാൻ പറയാം, ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരുന്നു അവിടെ. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ അത് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് കൈകാര്യേണ്ട ഒരു ഇഷ്യൂ ആണ്. ഒരു മുസ്ലിം എം പി അവിടെ ചെല്ലുമ്പോൾ, മുൻപ് വാജ്പേയിയുടെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വാജ്പേയിയുടെ ഗവൺമെൻറ്റുള്ള കാലത്ത് അഹമ്മദ് സാഹിബ് അവരായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തു. അദ്ദേഹത്തെ യൂണിയനിലോട്ടൊക്കെ പറഞ്ഞയച്ചു, നമ്മളൊക്കെ ഇവിടെ സ്വീകരണം, എല്ലാ മുസ്ലിം സംഘടനകളും അദ്ദേഹത്തിന് സ്വീകരണമൊക്കെ കൊടുത്തു. വാജ്പേയി പറഞ്ഞ വെച്ചതിനെ കൊണ്ട് നമ്മളാരും എതിർക്കാൻ പോയില്ല, എന്തല്ലേ. അങ്ങനത്തെ ഒരു ടച്ച് മീ നോട്ട് ആറ്റിറ്റ്യൂഡ് ഗവൺമെൻറ് വരുമ്പോൾ നമുക്കുണ്ടാവില്ല, ഭാരതീയ ജനതാ പാർട്ടിയായിട്ട് നമുക്കുണ്ടാവും. പക്ഷേ ഒരു ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗവൺമെൻറ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പ്രൈം മിനിസ്റ്ററാണ്, ആരായാലും മോഡി ആയാലും. അപ്പോൾ ആ നിലക്കൊക്കെ ഒരു ഉണ്ടാവാൻ പോകുന്ന, ലെറ്റസ് സേ ദർ ഇസ് ഗോയിങ് ടു ബി സം കമ്മ്യൂണൽ ഇഷ്യൂ എന്ന് വിചാരിച്ചോ, അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണൽ ഇഷ്യൂ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ഒരു ഫൈനസ്സുള്ള ഒരു വ്യക്തിയാണ് ഈ അഹമ്മദ്. ഞാൻ അങ്ങനെയാണ് അതിനെ പോസിറ്റീവായിട്ട് കാണുന്നത്. മറിച്ച് ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു ചെറുപ്പക്കാരന് വേണ്ടി അദ്ദേഹം ഒഴിഞ്ഞു കൊടുക്കുകയായിരുന്നെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമായിരുന്നു. പക്ഷേ എഗെയിൻ വീണ്ടും എനിക്ക് പ്രോബ്ലം ഉണ്ട്, ഞാൻ ലീഗുകാരെ നല്ലോണം അറിയണമെന്നെ കൊണ്ട് ആ ഒരു ചെറുപ്പക്കാരനെ ഞാനിപ്പോൾ കാണുന്നില്ല. ഹൊറൈസണിൽ ആരെങ്കിലും വേണ്ടേ ഒരു ചെറുപ്പക്കാരൻ്റെ പേര്? കെ എൻ ഖദർ, ആ നിലയ്ക്ക് ഈ അഹമ്മദ് മാറി നിൽക്കുക എന്നതാണ് പിന്നെ ഒരു സാധ്യത ഉണ്ടായിരുന്നത്. ഏറെക്കാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു, ഉയർന്ന നേതാവാണ്, പാർലമെൻറ്ററി രംഗത്ത് നിൽക്കുന്നു. ആ നിലയ്ക്ക് ചെറുപ്പക്കാർക്ക് വേണ്ടി ഒഴിഞ്ഞു നിൽക്കാമായിരുന്നു എന്ന വാദം, അത് ഫസൽ ഗഫൂർ തന്നെ അതിനെ ഖണ്ഡിക്കുകയും ചെയ്തു തൊട്ടടുത്ത നിമിഷത്തിൽ. പക്ഷേ മുസ്ലിം ലീഗിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആ സംഘടനയുടെ ഒരു ശക്തി കൊണ്ട് അതിനെ മറികടക്കാനുള്ള ഒരു ശക്തി ആ സംഘടനയ്ക്കുണ്ട്. പക്ഷേ അത് ഓരോ ഘട്ടത്തിലും അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ ശക്തമാകുന്നു എന്നതിൻ്റെ സൂചനയായി കൂടി ഇതിനെ കാണണ്ടേ? അങ്ങനെ യാതൊരു സൂചനയായിട്ട് ഇതിനെ കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ സൂചന എന്ന് പറയാം? അങ്ങനെ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിഷയത്തിലല്ല, ഒരു കാര്യത്തിലും മുസ്ലിം ലീഗിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലവിലില്ല. അതുകൊണ്ട് തന്നെ പ്രസാദ് പറഞ്ഞതിൽ വലിയ കാര്യമില്ല. പിന്നെ ഡോക്ടർ ഫസൽ ഗഫൂർ തന്നെ അദ്ദേഹം പറഞ്ഞതിനെ ഖണ്ഡിച്ചു എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ പിന്നെ നമുക്കറിയാം, രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല മറ്റ് രംഗങ്ങളിലും വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ പിന്നെ ഇപ്പോൾ നമുക്ക് സിനിമാ രംഗത്ത് മമ്മൂട്ടി ഞാൻ ഇനി ഏർപ്പാടിനില്ല, ഇനി ചെറുപ്പക്കാർ അഭിനയിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടോ ഞാനിപ്പോൾ ഇത്രയൊക്കെ വയസ്സായി, ഇനിയിപ്പോൾ എത്ര നല്ല നടനാണെങ്കിലും വല്ല കുട്ടികളും അഭിനയിച്ചോട്ടെ എന്ന് പറഞ്ഞ ആരെങ്കിലും മാറിയിട്ടുണ്ടോ? അച്യുതാനന്ദൻ ഞാൻ പ്രതിപക്ഷ നേതാവായിട്ട് ഒരുപാട് കാലമായി, ഇനിയിപ്പോൾ ഏതെങ്കിലും പയ്യന്മാർ പ്രതിപക്ഷ നേതാവാകട്ടെ എന്ന് പറയുന്നുണ്ടോ? പിന്നെ അങ്ങനെ വേറെ ആരും ഒന്നും പറയാത്തത് മുസ്ലിം ലീഗിനാവാം എന്ന് പറയുന്നതാണ് മുസ്ലിം ലീഗിനോട്ടുള്ള നിങ്ങളുടെ സമീപനമെങ്കിൽ ഐ കോണ്ട് എഗ്രി വിത്ത് ദാറ്റ്. അവിടെയാണ് അതിൻ്റെ പോയിൻ്റ്. രാഷ്ട്രീയ രംഗത്ത് ഒന്നാമത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ, ഒരു മനുഷ്യൻ തന്നെ ഒരു മുതിർന്നവനായി തീരുന്നത്, ചില ചില നേതാക്കന്മാരെ പറ്റി നമ്മൾ പറയാറുണ്ട് മുതിർന്ന നേതാവ്, കരുണാകരൻ ഉണ്ടായിരുന്ന കാലത്ത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് എന്നുള്ള ഇതാണ്. അപ്പോൾ ഒരാൾ മുതിർന്ന നേതാവായി തീരുമ്പോഴാണ് അദ്ദേഹത്തിന് ലോകപരിചയവും അനുഭവ സമ്പത്തും നോളജും എക്സ്പീരിയൻസും ഒക്കെ കൈവരിക, അപ്പോഴാണ് ഒരു പക്വത കൂടുതൽ വരിക. ആ സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തെ മാറ്റിയൊരു വേറൊരാളെ പരീക്ഷണത്തിന് വെക്കാൻ ആരും മുതിരാറില്ല. അതേസമയം ഒരു ടൈമിങ് നടത്തണം, മുതിർന്ന നേതാക്കന്മാരോട് കൂടെ തന്നെ അടുത്ത തലമുറയിൽപ്പെട്ട സെക്കൻഡ് റോയിനെ വളർത്തിക്കൊണ്ട് വരണം, അപ്പോൾ ദേ വിൽ ബി എക്സ്പീരിയൻസ്ഡ്. അങ്ങനെയാണ് കൊണ്ടുവരുന്നത്, അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു അപ്രോച്ച്. അതുകൊണ്ട് അഹമ്മദ് സാഹിബ് അത് പറഞ്ഞോ പറഞ്ഞില്ലേ എന്നുള്ളത് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടുന്നൊരു വിഷയമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഭിന്നാഭിപ്രായങ്ങൾ വളരെ ശക്തമായി തന്നെ മുസ്ലിം ലീഗിൽ രൂപപ്പെടുന്നുണ്ട്, പക്ഷേ ആ സംഘടനയ്ക്ക് ഒരു ശക്തിയുണ്ട്, അതിനെ മറികടക്കാനുള്ള ഒരു ശക്തിയുണ്ട്. പലപ്പോഴും ഈ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ, വഹാബ് മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് വരെ നമ്മൾ അറിയുന്നു, എങ്കിലും അതെല്ലാം പരിഹരിക്കാനുള്ള ഒരു ശക്തി കൂടി ആ പാർട്ടിക്കുണ്ട്. അപ്പോൾ
ഭിന്ന സ്വരങ്ങളുണ്ട്, അത് മറികടക്കാനുള്ള ശക്തിയുമുണ്ട്. അത് ലീഗിൻ്റെ ശക്തിയായോ ദൗർബല്യമായോ വിലയിരുത്താം. വരും കാലങ്ങളിൽ ഇനിയും ഭിന്ന സ്വരങ്ങൾ രൂപപ്പെടാനുള്ള സാഹചര്യവും കാണാം. തീർച്ചയായും നേരത്തെ ശ്രീ കെ എൻ ഖാദർ പറഞ്ഞ പോലെ ലീഗ് ഏകാഭിപ്രായം മാത്രമാണ് ഉള്ളതെന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എല്ലാ ഏതൊരു പാർട്ടിയിലും കുറേ പേർ ചേർന്നിട്ടുള്ള ഒന്ന് ഒരു 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 സംഘാതമാണ് പാർട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെന്തായാലും ഏതൊരു അങ്ങനെ കുറേ പേർ ആളുകൾ ചേരുമ്പോഴുണ്ടാകുന്ന അവരുടെ വ്യക്തിത്വങ്ങൾ വ്യത്യസ്തമായതുകൊണ്ടുണ്ടാകുന്ന ഭിന്നാഭിപ്രായം ഭിന്നതകൾ ഉണ്ടാകും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഒരു വിഷയത്തിൽ തർക്കവും പിന്നെ ഭിന്നാഭിപ്രായങ്ങളും ഒക്കെ ചേർന്നുള്ള ഒരു 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 കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് അവസാനം ഒറ്റ ഏക അഭിപ്രായത്തിലേക്ക് വരുന്നത്. അപ്പോൾ ലീഗിൽ പലപ്പോഴും നമ്മൾ ഇത് ഈ വിഷയിൽ മാത്രമല്ല, നേരത്തെ പല പ്രശ്നങ്ങളിലും ലീഗിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലീഗിൽ മാത്രമല്ല എല്ലാ പാർട്ടികളിലും. പക്ഷേ ലീഗിൻ്റെ നേരത്തെ താങ്കൾ സഹ പറഞ്ഞാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. കാരണം മറ്റ് പല പാർട്ടികളും കണ്ടു പഠിക്കേണ്ട ഒരു പാഠം ഈ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് തന്നെ നമുക്കറിയാം. എല്ലാ പാർട്ടികളിലും ഇപ്പോൾ ഏറ്റവും ഒടുക്കം ഈ കൊല്ലം മണ്ഡലത്തിൻ്റെ RSPക്ക് കൊല്ലം മണ്ഡലം കൊടുക്കുന്നത് അത് സംബന്ധിച്ച് കോൺഗ്രസ്സിൽ പ്രശ്നം വന്നപ്പോൾ സത്യത്തിൽ UDFനും കോൺഗ്രസ്സിനും ഒരു ഗുണം കിട്ടുന്നൊരു ഇതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഇടതുമുന്നണിയിലൊരു തർക്കമുണ്ടാക്കി അതിനെ ശിഥിലീകരിച്ച് തങ്ങൾക്ക് കുറേ കൂടി സീറ്റുകൾ നേടിയെടുക്കാവുന്ന ഒരവസ്ഥ ഉണ്ടാവുന്ന ഒരവസ്ഥ ആ ഘട്ടത്തിൽ പോലും ശ്രീ കെ മുരളീധരൻ അവിടുത്തെ സിറ്റിംഗ് MP പീതാംബരക്കുറുപ്പ് INDUCയുടെ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആളുകൾ പരസ്യമായിട്ട് രംഗത്ത് വന്നു. പിന്നീട് അവരതിനൊക്കെ മാറ്റി പറഞ്ഞാൽ ഞങ്ങളുടെ അഭിപ്രായം മാറ്റുന്നില്ല, പാർട്ടി പറഞ്ഞത് അംഗീകരിക്കുന്നു പറയും. അപ്പം ഈ ഒരു പാർട്ടിക്കകത്തെ ഈ ഭിന്നമായിട്ട് അഭിപ്രായം പുറത്തു പറയുന്നൊരവസ്ഥയുണ്ട്. അതിപ്പോൾ നേരത്തെ ഈ ഒരു ഉരുക്കുമറക്കുള്ളിൽ നിന്നിരുന്ന CPMനകത്ത് പോലും ഈ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആദ്യം അവർ രംഗത്ത് നിന്ന് ഈ പൊതുരംഗത്തെ പൊതു മാധ്യമങ്ങൾക്ക് മുമ്പിലാണ്. ഈ ഒരു അവസ്ഥ നോക്കുമ്പോൾ മുസ്ലിം ലീഗിൽ ഇങ്ങനെയൊക്കെ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, നമ്മളിപ്പോൾ പറയുന്ന രീതിയിൽ ഇറങ്ങിപ്പോക്ക് ഉണ്ടായിട്ടുണ്ടാവാം, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ തർക്കം ശ്രീ സജീവൻ കീഴ്ഘടകങ്ങളെ മറികടന്നുകൊണ്ട് യുവാക്കളുടെ സ്വരങ്ങളെ മറികടന്നുകൊണ്ട് എത്ര നാൾ ഇത് പിടിച്ചു നിർത്താനാവും? അല്ല, ഇത് നേരത്തെ ഇവർ പറഞ്ഞ പോലെ കെ എൻ ഖാദറും ഫസലൊക്കെ പറഞ്ഞ പോലെ ഇതിൽ എല്ലാ പാർട്ടികളിലെയും നിലവിലുള്ള ആളുകൾ ആ സ്ഥാനത്ത് നിൽക്കുന്ന അവസ്ഥയുണ്ട്. അവരല്ല തൊണ്ണൂറ് കഴിഞ്ഞ അച്യുതാനന്ദ നിലനിൽക്കുമ്പോൾ അത്രയും പ്രായമാവാത്ത ഈ അമ്മേനെക്കുറിച്ച് പറയണോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റില്ല നമുക്ക്. ഇപ്പം ഇത് ഈ ഒരു സംഭവമുണ്ട്, യുവാക്കൾക്ക് അവസരം കൊടുക്കുക എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഉണ്ടാക്കുന്നതിന് ആകെ രണ്ട് സീറ്റ് ഉണ്ടെങ്കിൽ ഒന്നൊരു യുവാവിനും അല്ലാതെയും കൊടുക്കുന്നൊരവസ്ഥയുണ്ടാവാം. അതല്ല പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളാണ് വരേണ്ടതെന്നുള്ള ന്യായം അത്. പക്ഷേ അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് എപ്പോഴും യുവാക്കൾക്ക് ഓരോ പാർട്ടിയും വളർന്നു വരേണ്ടതാണ്. വളർന്നു വരുമ്പോൾ യുവത്വത്തിൻ്റെ ഒരു പ്രസരിപ്പ് അതിനുണ്ടാക്കേണ്ടതാണ്. അതിനുള്ള ശ്രമം കൂടി ഉണ്ടാവണം. അത് MP ആയിട്ടാണെങ്കിൽ MLA ആയിട്ട് തന്നെയാണ്. കീഴ്ഘടകങ്ങളെ അഭിപ്രായം വളരെ ശക്തമാണ് എന്ന് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. എത്ര കാലം അതിനെ അവഗണിച്ച് പോകാൻ കഴിയും? ഞാനൊരു കാര്യം പറയാം, ലീഗിന് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം പറയാം. ഇതിൽ സാധാരണ ഗ്രൂപ്പുണ്ടാവുമല്ലോ, ഇപ്പോൾ ഖാദർ സാഹിബ് പറയും ഗ്രൂപ്പൊന്നും ഇല്ലെന്ന് പറയാം. ഇല്ല, വേണ്ട, എന്തായാലും അഹമ്മദ് സാഹിബും കുഞ്ഞാലിക്കുട്ടി സാഹിബും രണ്ട് സൈഡിലും നിന്നിരുന്ന മാതിരിയാണല്ലോ. ആയിക്കോട്ടെ, അല്ലാന്ന് പറഞ്ഞാലും പറഞ്ഞാലും, പക്ഷേ ഇവിടെ അതുണ്ടായില്ലല്ലോ. ഇവിടെ ഗ്രൂപ്പിൻ്റെ പേരിലല്ല നടന്ന സംഭവം. ഇവിടെ നടന്ന കാര്യം അഹമ്മദ് സാഹിബ് എന്ന വ്യക്തിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു ഗ്രൂപ്പ്. ഞാൻ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാനറിയാം. നിങ്ങൾ പറഞ്ഞ വഹാബ് ഇറങ്ങിപ്പോയിന്ന്, വഹാബ് ഇറങ്ങിപ്പോയാൽ തിരിച്ചു വിളിക്കാൻ പോലും ആരുണ്ടാവില്ല. എന്തല്ലേ, അതാണ് സ്ഥിതി അവിടെ. എന്തല്ലേ, അവിടെ സംബന്ധിച്ചിടത്തോളം, ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്തല്ലേ, പിന്നെ എല്ലാവരും അത് അംഗീകരിക്കും. അപ്പോൾ പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ, താഴത്തെ ഘടകങ്ങളിൽ നിന്ന് ഇതല്ല എല്ലാ തവണയും പരാതി ഉണ്ടായിട്ടുണ്ട്. ഖാദർ സാഹിബിനറിയാലോ, MLA ഇലക്ഷൻ്റെ കാര്യത്തും പരാതികൾ പോയിട്ടുണ്ടെന്ന്. അന്ന് ഒരുപാട് പേര് പല കോൺസ്റ്റിറ്റ്യൻസീസിലും മാറ്റാൻ വേണ്ടിയിട്ട് ഒരു MLA, ഇന്നിപ്പോൾ അദ്ദേഹം MLA, എൻ്റെ വീട്ടിൽ വന്ന്, ഡോക്ടറെ എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ എല്ലാ ഹെൽപ്പും വേണമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ ഒരു സ്നേഹബന്ധത്തിൻ്റെ പേരിൽ PTUSN ലീഗിൻ്റെ ലിസ്റ്റൊന്നും പേടില്ല. അത് എല്ലാ പാർട്ടിയിലും ഉണ്ടാവുന്നുണ്ടിങ്ങനെ. ഈ പാർട്ടികളിലൊക്കെ സംബന്ധിച്ച് സീറ്റ് ആയിരിക്കും കൊടുക്കും, ആരോ കുറച്ച് പേരല്ലേ നമ്മൾ നിയോഗിക്കുന്നത്. ഇത് പോളിറ്റ് ബ്യൂറോ എന്ന് പേരിടുക, അല്ലെ ഹൈ പവർ കമ്മിറ്റി എന്ന് പേരിടുക, എന്തെങ്കിലും പേരിട്ട ഇവരുടെ അടുത്ത് പോയിട്ട് എല്ലാവരും സ്വാധീനിക്കും. അതിനോരോരോ കാരണങ്ങൾ ഓരോരുത്തർ പറയും. ഇയാൾക്ക് വയസ്സായിപ്പോയി, അയാൾക്ക് സുഖമില്ല, അയാൾക്ക് മുമ്പ് മാനസിക രോഗമുണ്ട് എന്ന് വണ്ടി ഒരു നേതാവിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ അതിലും അതുകൊണ്ടൊന്നും കാര്യം. നന്ദി ശ്രീ ഫസൽ കഫൂർ, ഞാൻ ഇടപെടുന്നു. വളരെ നന്ദി ശ്രീ കെ എൻ ഖാദർ, ഒപ്പം ശ്രീ എ സജീവൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇനിയൊരു ഇടവേള സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാവുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.
ആയിരിക്കും.